എന്നെ പോലൊരു സാധാരണ ഒരാൾക്ക് ഇവിടെ നിന്നൊക്കെ ചെയ്യാൻ പറ്റിയാൽ, ഞാൻ വലിയ ആനക്കാര്യം ചെയ്തു എന്നല്ല, നമ്മുടെ സാക്രിഫൈസ് ആണ് നമ്മുടെ നേട്ടങ്ങളുടെ അളവ് പോലും വർദ്ധിപ്പിക്കുന്നത്. ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിയ ഒരാളാണ്. അപ്പം ഇത് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു സ്കൂൾ തുടങ്ങുക. പിന്നെ ദുബൈയിലെ ഒരു വലിയ പ്രൊജക്റ്റാണ്, 4 റെസ്റ്റോറൻറ്റ്, 4 ബ്രാൻഡ് ഒരുമിച്ച് വരികയാണ്. ഒരു കൈലിയെ മുണ്ടെടുത്തിട്ട് മാവ് വരച്ച് ദോശയും വടയൊക്കെ ഉണ്ടാക്കി അമ്മാവ് നിന്ന് ബീഫിനെ സ്റ്റേക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്ന കാഴ്ച ഉണ്ടാവാം. സാമ്പാറിനകത്ത് കായവും ഉലുവയാണ് മെയിൻ, അത് തന്നെയാണ് രസം. പക്ഷേ എന്ത് വ്യത്യസ്തമായ രുചിയാണ് എല്ലാത്തിൻ്റെ. ആ, നീ നാളെ പൊറോട്ട അടിക്കുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധുക്കളും അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സൊക്കെ ഇതെടുക്കും. ഒരുപാട് കഴിവുണ്ട്, കഴിവുള്ളവർ, ആ കഴിവിനെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവർ തന്നെ ഇപ്പം ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ചില സ്ഥാപനങ്ങളെ അവർ ആ കഴിവ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ് എന്നുള്ള ആഗ്രഹം അവരുടെ മനസ്സിലൊക്കെയുണ്ട്. ഉപദേശങ്ങളാണ് പല ഭാഗങ്ങളിൽ നിന്ന്, ഈ പറയുന്ന പോലെ കൃത്യമായ ശമ്പളം, ജോബ് സെക്യൂരിറ്റി, ഇതൊക്കെയാണ് പലപ്പോഴും ഒരു ഭയം സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ ഉണ്ടാക്കുന്നത് മലയാളികളിൽ. പിന്നെ അങ്ങ് പോകുമ്പോഴേക്ക് പ്രായമാകുന്നു. അപ്പം മോട്ടിവേഷൻ സ്പീക്കേഴ്സൊക്കെ ഒരുപാട് പറയാറുണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് സ്വന്തം തുടങ്ങുമെന്നൊക്കെ. പക്ഷെ അവരൊക്കെ സേഫായിട്ടൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവരായിരിക്കും. അതെ, ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അങ്ങനെയുള്ളൊരു ചിന്ത മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു തലമുറയോട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ എന്ത് കാര്യത്തിലും ഒരു വരും വരായ്മകൾ, കോൺസിക്വൻസ്, അതൊരു ക്രൈം ചെയ്യുന്ന ഉൾപ്പെടെ, നിങ്ങളൊരു അറിഞ്ഞുകൊണ്ട് ഒരു ക്രൈം ചെയ്താൽ അറിയാം ഇത് പിടിക്കപ്പെട്ടാൽ ജയിലിൽ പോകും. അതുപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് ബിസിനസ്സിലേക്ക്. നിങ്ങൾ കുറച്ചൊരു എക്സ്പെർട്ടൈസ് ആകുമ്പോൾ, എപ്പോഴും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് കരുതി ഒന്നുമില്ലാതെ ഒരു ജോലി പോലും ഇല്ലാതെ ഒരാൾ തുടങ്ങുന്നതിലാണ് റിസ്ക് ഒക്കെ കൂടുതൽ. ഒന്നും പെട്ടെന്ന് തന്നെ ഞാനൊരു ബിസിനസ്സുകാരനാവാം എന്ന് കരുതി പഠനം കഴിഞ്ഞ് അങ്ങ് നേരെ ഒരു ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ റിസ്ക് കൂടുതലാണ്. അങ്ങനെ ചെയ്ത് വിജയിച്ച ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ, പക്ഷേ വളരെ കുറച്ച് പേര്. നിങ്ങളൊരു ജോലി ചെയ്ത് നിങ്ങൾ ആ ഒരു മേഖല ഒരു ഡൊമെയിൻ എക്സ്പെർട്ടായിട്ട് നേടിയെടുത്തിട്ട് നിങ്ങൾ അതിൻ്റെ സാധ്യതകൾ പഠിക്കുകയാണല്ലോ. ഞാനത് സ്വന്തമായിട്ട് ചെയ്താൽ എന്തൊക്കെയാണ് എൻ്റെ വരും വരാമകൾ, എനിക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ ഞാനത്, അല്ലെങ്കിൽ ആരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നെ പോലെ ലൈക്ക് മൈൻഡായിട്ടുള്ള 1-2 പേരുമായിട്ട് ചേർന്ന് ചെയ്യണോ. അപ്പോൾ ഇതൊക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുന്നവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പർച്യൂണിറ്റി എന്നെ പോലൊരു സാധാരണ ഒരാൾക്ക് ഇവിടെ ൊക്കെ ചെയ്യാൻ പറ്റിയാൽ, ഞാൻ വലിയ ആനക്കാര്യം ചെയ്തു എന്നല്ല, ബട്ട് ഞാൻ വന്ന സാഹചര്യം വെച്ച് നോക്കിയാൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഹാപ്പിയാണ് എൻ്റെ പേഴ്സണലി നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെക്കാട്ടി ബെറ്ററായിട്ടുള്ള പല സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ട്, പല കഴിവുകളുണ്ട്, അവരുടെ അക്കാഡമിക്കലായിക്കോട്ടെ, അല്ലെങ്കിൽ ഫിനാൻഷ്യലായിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യപരമായിട്ടുള്ള ബന്ധങ്ങളുമുണ്ട്. ഇതൊക്കെ വിജയങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമുക്കത് വിജയിപ്പിക്കാനുള്ളൊരു ക്ഷമയും ആ ഒരു ഡിറ്റർമിനേഷനും വർക്ക് ചെയ്യാനുള്ള ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറി കഷ്ടപ്പെടാൻ തയ്യാറാവണം. ഏതെങ്കിലുമൊക്കെ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ സാക്രിഫൈസ് ആണ് നമ്മുടെ നേട്ടങ്ങളുടെ അളവ് പോലും വർദ്ധിപ്പിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് സെറ്റിൽ ചെയ്യാം. ആ എടുക്കുന്ന ഈ ഗാംബ്ലിങ് അല്ലേ, നമ്മൾ ഓരോരുത്തർ ഗാംബിൾ ചെയ്യാൻ പോകുന്നത് 1-36 times ആണ് ആ റിസ്ക് കിട്ടുന്നത്, വിൻ ചെയ്താലും. അതേപോലുള്ള കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുമ്പം നിങ്ങളുടെ നേട്ടങ്ങളും വർദ്ധിക്കും. അക്കാദമിക് ലെവലിൽ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ ഷെഫിനെ മിസ്സാവുമായിരുന്നു. ഒരു പക്ഷേ ആരെങ്കിലും പാചക മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ വേണ്ട ദഹനക്കാരൻ ആ ഒരു രീതിയിലാണ് അന്ന് കണ്ടത്. ഒന്നത്, അങ്ങനെ ആരെങ്കിലും എതിർത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റേത്, നമ്മുടെ ഒരു നാട്ടിൽ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സിൻ്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? കാരണം ആകെ 1-2 5-star hotel ഒരു നാടാണ് നമ്മുടേത്. അത് കഴിഞ്ഞ 10-15 വർഷത്തിനിടയിൽ 40-40 മുകളിലേക്ക് മാറുന്നു. എന്നെ അങ്ങനെ എതിർത്തിട്ടൊന്നുമില്ല, കാരണം നമ്മളൊക്കെ അന്ന് നമ്മളൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് ആരും ബോധർ പോലും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇപ്പം ഇതിപ്പോൾ എതിർക്കുന്ന എപ്പോഴാണ്, എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു വീട്ടുകാർക്ക്. വീട്ടുകാർക്ക് ഇപ്പം നമ്മൾ എതിർക്കുക എന്നൊക്കെ പറയുന്നത് ഇപ്പം നിങ്ങൾക്കൊരു പ്രിവിലേജ് ഒക്കെ ഉള്ള വലിയൊരു ഇതൊക്കെ ഉള്ള ഒരാൾ, ആ നീ നാളെ പൊറോട്ട അടിക്കുകയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ബന്ധുക്കളും അവരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സൊക്കെ ഇതെടുക്കും. നമുക്ക് ജീവിക്കാൻ വകയില്ലാത്ത ഒരാൾ എങ്ങനെയെങ്കിലും എന്ത് ജോലി ചെയ്താലും ആരും ശ്രദ്ധിക്കുന്നത് കൂടിയില്ല. നീ എന്ത് പണിയെടുക്കുന്ന പോലും അവർക്ക് അറിയുക, പിന്നീടാണ് അവരറിയോ ഇങ്ങനെ ഇങ്ങനെ വന്നതാണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എതിർപ്പുണ്ടായിട്ടില്ല. പിന്നെ അടുത്ത എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റാലിറ്റി മേഖല എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഇൻഡസ്ട്രിയാണ്. അത് ലോകത്ത് മുഴുവൻ സാധ്യതയുള്ളതാണ്, മറ്റെന്ത് മേഖല പോലെ അല്ലല്ലോ. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ആളുകൾക്ക് സഞ്ചരിക്കണം, ഭക്ഷണം കഴിക്കണം, താമസിക്കണം,
വീട്ടിലെന്തായാലും ഇപ്പോൾ കോവിഡ് സമയം നമ്മൾ കണ്ടതാണ്, ഇതൊന്നും ഇല്ലാതെ ഹോസ്പിറ്റാലിറ്റിയുടെ ഏറ്റവും വലിയ തകർച്ച നേരിട്ട്. അത് കാരണം ആളുകൾക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഭക്ഷണം വെളിയിൽ പോയി കഴിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഈ മേഖല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിലെ തൊഴിൽ സാധ്യതകൾ നിരവധിയാണ്. കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളം പോലൊരു പ്രദേശത്ത് നമുക്ക് ആ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ടൂറിസത്തിൽ എത്രയോ തൊഴിൽ, ഇപ്പം ഞാനിപ്പോൾ വിദേശ സ്ഥലങ്ങളിലൊക്കെ കല്യാണങ്ങൾക്ക് പോകാറുണ്ട്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുന്നുണ്ട്. അവിടെയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുടെ പണമൊക്കെ കേരളത്തിലേക്കും വരേണ്ട ഒരു സംഭവമാണ്. ആ രീതിയിലുള്ള സാഹചര്യങ്ങളെല്ലാം ദൈവം അനുഗ്രഹിച്ചു തന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം. അപ്പോൾ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യലിൽ ഇത് വരുന്നോ എന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. കാരണം നമുക്ക് കേരളത്തിലെ ഈ ഒരു ഭാവി എടുത്ത് ശ്രദ്ധിച്ചാൽ നമുക്കവിടെ ഒരു വലിയ രീതിയിൽ കൃഷിക്കാര്യങ്ങളില്ല, അല്ലെങ്കിൽ വേറെ പണം അവിടെ നിന്ന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ വലിയ വ്യവസായങ്ങളില്ല. അപ്പോൾ ഇതൊരു 10 or 15 years കഴിഞ്ഞാൽ പ്രവാസികൾ അയക്കുന്ന പണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ തോത് വെച്ചിട്ട് മാത്രമാണ് നമ്മുടെ ഒരു സമ്പദ്ഘടന കേരളത്തിലേക്ക് കൂടുക. അപ്പോൾ ആ ഒരു രീതിയിൽ ടൂറിസമാണ് നമ്മുടെ ഏറ്റവും പ്രധാന ഒരു കാര്യം. അവിടെ വരുന്നു വിദേശികൾ കൂടുതൽ കേരളത്തിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റിതര സംസ്ഥാനങ്ങളിലുള്ള ജനങ്ങൾ കേരളത്തിലേക്ക് എത്തുന്നു, അവരുടെ ലോക്കൽ ആ കറൻസിയിൽ അവരത് അവിടെ സ്പെൻഡ് ചെയ്യുകയും സാധാരണക്കാരെല്ലാം അത് എത്തുമ്പോഴാണ് ആ ഒരു മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുക. കാരണം അല്ലാതെ ഉള്ളതൊന്നും ഇല്ല ഇവിടെ. മറ്റേ തമിഴ്നാട്ടിലെയോ കർണാടകയിലോ പോലെ വിശാലമായ കൃഷിയിടങ്ങളോ അല്ലെങ്കിൽ അത് കൃഷി ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയ സംസ്ഥാനം മാത്രമാണ് നമ്മൾ. അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പോൾ ആ ഒരു രീതിയിൽ ഇനി ടൂറിസം മേഖലയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കേരളം മാത്രമാണ്, 4 international എയർപോർട്ടുണ്ട്. വലിയ കേരളത്തിൻ്റെ എത്രയോ ഇരട്ടിയായിട്ടുള്ള തമിഴ്നാട് നോക്കൂ, ചെന്നൈയിൽ മാത്രമാണ് ഇൻ്റർനാഷണൽ എയർപോർട്ട്. കർണാടകത്തിൽ നോക്കൂ, ബാംഗ്ലൂർ മാത്രമാണ് ഇൻ്റർനാഷണൽ. ഇനി മുംബൈ, പൂനെയിലും മുംബൈയിലും മാത്രമാണ്. മഹാരാഷ്ട്ര എന്നൊക്കെ പറയുന്ന വലിയ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്നത്. കേരളം പോലെ ചെറിയൊരു സ്ഥലത്ത് 4 international എയർപോർട്ടുകൾ, അതുകൂടാണ്ട് തന്നെ ഇപ്പോൾ ഹോസ്പിറ്റാലിറ്റി, താജ് എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയൊരു സംരംഭകരാണ് ഹോസ്പിറ്റാലിറ്റിയിൽ. കേരളം എന്ന പറയുന്ന സംസ്ഥാനത്തിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഹോട്ടലുള്ളത്. അവരെന്തുകൊണ്ട് കേരളം ചൂസ് ചെയ്യുന്നു ഇത്രയും? അപ്പോൾ അത്രമാത്രം സഞ്ചാരികൾ വരാൻ സാധ്യതയുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് വയനാട് വരെ താജിൻ്റെ പ്രോപ്പർട്ടി എത്തി. അതുപോലെ മറ്റുള്ള എത്രയോ ലോക്കലായിട്ടുള്ള ബ്രാൻഡുകളും എത്രയോ അല്ലാതെയുള്ള ഇൻ്റർനാഷണൽ ബ്രാൻഡുകളെല്ലാം കേരളത്തിലെത്തിക്കഴിഞ്ഞു. ആ രീതിയിൽ ടൂറിസം മേഖലയിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും കേരളത്തിൽ ഒരുപാട് സാധ്യതകളുണ്ട്. അത് കുറച്ചുകൂടെയൊക്കെ എക്സ്പെർട്ടൈസ് ചെയ്ത് അതിനെ ഒരു നെക്സ്റ്റ് 10 years കൊണ്ട് അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയമായ തോതിൽ ഉള്ള ഒരു മാറ്റം നമ്മുടെ സംസ്ഥാനത്തിനുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലോക ഭക്ഷണ സംസ്കാരം അടുത്തറിഞ്ഞൊരു വ്യക്തിയാണ് ഷെഫ്. സാധാരണ പറയാറുണ്ട് മലയാളികൾക്ക് ഭക്ഷണം വയ്ക്കാൻ 5 minutes വേണം, അവരാ ഭക്ഷണം 5 minutes കൊണ്ട് കഴിച്ചു തീർക്കും. ഇപ്പോൾ യൂറോപ്യൻസ് ആണെങ്കിൽ 5 minutes കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി 5 hours എടുക്കും കഴിച്ചു തീർക്കാൻ എന്ന് പറയും. നമ്മുടെ മലയാളികളുടെ ഒരു ഭക്ഷണ സംസ്കാരം രുചിയിൽ അധിഷ്ഠിതമാണോ? ആ രുചി നമുക്ക് ആരോഗ്യം നൽകുമോ? അതൊരു വലിയ ഒരു ടെക്നിക്കൽ, ഭയങ്കര ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഈ പറഞ്ഞത്. രുചിയുടെ കാര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ അതിനൊരു ഭാഗ്യവാന്മാരാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രമാത്രം വൈവിധ്യമായിട്ടുള്ള ഭക്ഷണ രീതികൾ, ഇത്രമാത്രം ഈ പറഞ്ഞ സുഗന്ധവ്യഞ്ജനങ്ങളും സുഗന്ധദ്രവ്യങ്ങളും നമ്മൾ മാത്രമാണ് ഇത്രയും ഉപയോഗിക്കുക. മറ്റ് ചില സൗത്ത് ഇന്ത്യൻ സ്റ്റേ, ഈവൻ തമിഴ്നാട് കർണാടകയിലൊക്കെ നമ്മുടെ ഉപയോഗിക്കുമെങ്കിലും ഇത്രയും ഏലക്ക മുതൽ കുരുമുളക് അല്ലെങ്കിൽ പട്ട, ഗ്രാമ്പു, ജീരകം, ഉലുവ, ഇതിനൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു ബ്ലെൻഡെന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത തരം ഫ്ലേവേഴ്സാണ് അല്ലേ? നമുക്ക് തന്നെ അറിയത്തില്ലേ, സാമ്പാറിനകത്ത് കായവും ഉലുവയാണ് മെയിൻ, അത് തന്നെയാണ് രസം. പക്ഷേ എന്ത് വ്യത്യസ്തമായ രുചിയാണ് എല്ലാത്തിൻ്റെ. അപ്പോൾ ഇത്രയും വ്യത്യസ്തമായ രുചി നമ്മുടെ ഒരു മെയിൻ ഘടകമാണ്. അപ്പോൾ രുചിക്ക് നമുക്കൊരു പ്രാധാന്യമുണ്ട്. അതൊരു വേറൊരു വിദേശ രാജ്യത്ത്, ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ ഒരു മീറ്റിൻ്റെ ആണെങ്കിൽ അത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് പെപ്പർ അല്ലെങ്കിൽ കരുമുളകും ഉപ്പും മാത്രമായിരിക്കും എൻ്റെ ഫ്ലേവർ. പിന്നെ ആ മീറ്റിൻ്റെ അത് അങ്ങനൊരു രുചി എന്ന് പറഞ്ഞാൽ ഒരു മീറ്റിൻ്റെ രുചി മാത്രമാണ്. പക്ഷെ നമ്മളുടെ ഈ മസാലകളുടെ രുചികളും കാര്യങ്ങൾക്കും നമ്മുടെ നാവിൻ തുമ്പിലുണ്ടായിട്ട് നമുക്കൊരിക്കലും അതിനെ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷെ അതിനോടൊപ്പം ഈ രുചിയുടെ കാര്യത്തിൽ അതിൻ്റെ ഒരു ഗുണമേന്മയും കൂടെ, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ശരീരത്തിനും ഗുണങ്ങൾ വേണം എന്നുള്ളൊരു തോട്ടോടാകുമ്പോൾ ഇതിനെ ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വളരെ ഏറ്റവും വൺ ഓഫ് ദ ലോകത്തെ ഏറ്റവും മികച്ച ഒരു ക്വിസിനാണ് കേരള എന്ന് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മീൻകറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പൈസസൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നത് പലതും പിന്നെ അനാരോഗ്യമായിട്ടുള്ള രീതിയിലൊക്കെയുള്ള ഒരു കുക്കിംഗ് പ്രാക്ടീസ് നമുക്കുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ആളുകൾക്കൊക്കെ മനസ്സിലായി, അതൊക്കെ കൺട്രോൾ ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും രുചിയോടൊപ്പം ഗുണമേന്മയും കൂടെ കൂടിച്ചേരുമ്പോൾ
നമ്മളുടെ ഭക്ഷണം വേറൊരു ലെവലാണ്. വേറൊരു ഞാൻ ഒത്തിരി രാജ്യത്തൊക്കെ പോയി എനിക്ക് ഭക്ഷണം നമുക്കിഷ്ടം ഉണ്ടായതുകൊണ്ട് പല രാജ്യത്ത് പോയി ഏറ്റവും നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് തോന്നി ആ ഒറിജിനൽ ആ ഓതൻസിറ്റി ഈ പറഞ്ഞ ഫ്ലേവേഴ്സ് നമുക്ക് ഈ എരിവൊന്നും കഴിക്കാത്ത ആൾക്കാർക്ക് ആദ്യം ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷേ രണ്ട് തവണ നമ്മുടെ നാട്ടിലേക്ക് ഒരു മുളകിട്ട മീൻകറിയെ കഴിച്ചാൽ പിന്നെ അവരതിൻ്റെ ഒരു ആരാധകരായിട്ട് മാറുകയാണ്. പിന്നെ അവർക്ക് ഈ ബ്ലൈൻഡ് ഇത്രയും കാലം അയ്യോ ഇവർ ഞങ്ങളിങ്ങനെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഭക്ഷണമാണല്ലോ കഴിച്ചെന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മളടുത്ത് വരാറുണ്ട്. അതൊരു വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ് രുചി എന്ന് പറഞ്ഞത്. പക്ഷെ അതിനോടൊപ്പം ഗുണങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ടോ എന്നുകൂടെ അവരവരറിയേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണ സംസ്കാരത്തെ സമൂഹ മാധ്യമവും സ്വാധീനിക്കുന്നുണ്ട് പുതിയ തലമുറയെ. തീർച്ചയായിട്ടും അത് ഏറ്റവും അധികം ഏറ്റവും വലിയൊരു തെളിവ് ഇപ്പം നമ്മളുടെ തന്നെ ബിസിനസ്സിനകത്ത് തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സാമൂഹ്യ മാധ്യമം വഴി നമ്മുടെ ഭക്ഷണം എന്തൊക്കെയാണ്, ഇപ്പോൾ ലോകത്ത് നടക്കുന്ന എല്ലാ ഭക്ഷണത്തെക്കുറിച്ച് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് അറിയാം. ഏറ്റവും വലിയൊരു കാര്യം വെച്ചാൽ ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഒരു വീട്ടിൽ ഭക്ഷണം അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിൽ നിങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരായിരിക്കും കൊണ്ടുപോകുന്നത്. അവർ പറയുന്ന ഒരു ഇഷ്ടപ്പെട്ട കടയിൽ കൊണ്ടുപോകും, അവർ പറയുന്നൊരു ബിരിയാണി വാങ്ങിത്തരും. അല്ലെങ്കിൽ ഇപ്പം നാലാം ക്ലാസ്സുകാരൻ പറയും എനിക്ക് ഇന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഈ ഫുഡ് കഴിക്കണം. ആ ഒരു ഡിസിഷൻ മേക്കിംഗ് പെട്ടെന്നാണ് ആ ഏജ് ഗ്രൂപ്പ് മാറിയിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഒരു അല്ലെ ഈവൻ 19-20 വയസ്സിലുള്ളവർക്ക് പോലും അച്ഛൻ ചൂസ് ചെയ്യുന്ന ഷർട്ട് അല്ലെങ്കിൽ പാൻറ്റൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് 4th standard അല്ലെ 5th class, 7th class വരെയൊക്കെയുള്ള കുട്ടികൾ പറയും എനിക്ക് ഇന്ന ബ്രാൻഡ് വേണം, ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണം. ആ അവർ തന്നെ ഓർഡർ ചെയ്യുന്നു, അവർ തന്നെ തീരുമാനിക്കുന്നു. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ചേഞ്ച് ആയതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് പണ്ട് അതാ പറഞ്ഞത് അവിടുത്തെ ഒരു പണ്ട് 35 years മേലെ ഉള്ളവരാണെന്നു മാർക്കറ്റ് നിയന്ത്രിച്ചിരുന്നത്. ഡിസിഷൻ ഈ പണം സ്പെൻഡ് ചെയ്യുന്നവരാണ് മാർക്കറ്റ് നിയന്ത്രിക്കുക. പണം ആരാണ്? അതെ അതെ. അപ്പോൾ അത് ഒറ്റ അടിക്ക് 35 നിന്ന് അത് ഒരു 20 പിറകിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയാണ് നമ്മളും നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നിങ്ങളുടെ നാളത്തേക്കുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പം ആ ഒരു ഏജ് ഗ്രൂപ്പ് മാറി 10th class അല്ലെ 10 മുതൽ 16 ഈ മാർക്കറ്റ് നാളെ എന്തിവിടെ വേണം അതനുസരിച്ച് മാർക്കറ്റ് വർക്ക് ആവും. നിങ്ങളതും കുറഞ്ഞിട്ട് ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ആ ഒരു യങ് ഗ്രൂപ്പ് പണ്ട് 25-35 വയസ്സിനിടയിലുള്ളവർ തീരുമാനിക്കും ഞാൻ ഈ സിനിമ കാണും, അല്ല ഞാൻ ഈ വസ്ത്രം ധരിക്കും, അല്ല ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളാണ് കഴിക്കുക. അതാണ് മാർക്കറ്റ് നിലനിൽക്കുക. ഇപ്പോൾ അത് 10th class ചിന്താഗതിയിലാണ്. അവരാ യങ്സ്റ്റേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു, അപ്പോൾ അത് സോഷ്യൽ മീഡിയ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് അതിനകത്തുള്ളത്. സിനിമ ആൾക്കാരുമായിട്ടുള്ള ബന്ധം മാത്രമല്ല. ഇപ്പോൾ ഞാൻ അടുത്തിടെ ഒരു പൂജയിൽ പങ്കെടുക്കുന്ന ഒരു സ്റ്റില്ല് കണ്ടിട്ടുണ്ടായിരുന്നു. അത് പൂജയ്ക്ക് പോയതാണോ അല്ല സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ? ഒരു സിനിമയിൽ അഭിനയിച്ചു, അതൊരു ഗസ്റ്റ് റോളായിട്ട്. ധ്യാൻ ശ്രീനിവാസൻ്റെ ചീന പുതിയൊരു മേഖലയിലേക്ക് കടക്കുക, പുതിയൊരു മേഖല. അതെനിക്ക് ഇഷ്ടമുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതാ ഇതൊക്കെ ഇതിൻ്റെ പാർട്ട് ആൻഡ് പാർസലായിട്ട് പോകും. അപ്പോൾ ആ സിനിമയുടെ റിലീസ് ഉടനെ ഉണ്ടാവും. ഒരു ചെറിയൊരു വേഷമാണ്, പക്ഷേ ആദ്യമായിട്ട് നമ്മുടെ പേരിൽ തന്നെ സ്വന്തം പേരിൽ തന്നെ അഭിനയിക്കാൻ പറ്റി എന്നുള്ളത് ഭയങ്കര രസമാണ്. കൂടുതൽ അവസരം വരികയാണെങ്കിൽ ഒരു കൈ നോക്കാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും 1-2 ഇങ്ങനെ വന്നിട്ടുണ്ട്. വീണ്ടും 1-2 സിനിമയുടെ അതിന് ശേഷം അതേ പ്രൊഡ്യൂസറിൻ്റെ വേറൊരു പടം കൂടെ വന്നിട്ടുണ്ട്. അത് കമ്മിറ്റി തന്നെ. നമ്മൾ അടുത്ത കാലത്ത് അറബിക് ഫുഡുകളോട് ഒരു അകറ്റി നിർത്തലുണ്ടായിട്ടുണ്ട്. അതെ. അതിൽ പ്രധാനപ്പെട്ടത് ഇപ്പം ഷവർമ കഴിച്ച് മരണം ഉണ്ടാകുന്നു, കുഴിമന്തി കഴിച്ച് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നു, അത്തരത്തിലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിക്കുന്ന ഒരുപാട് മലയാളികളുള്ളൊരു സ്ഥലമാണ്, ഇതൊക്കെ വിളമ്പുന്ന ഒരുപാട് ഹോട്ടലുകളുള്ള ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ. ഇത് ഈ കുഴിമന്തിയുടെയും ഷവർമയുടെയും പ്രശ്നമാണോ? ഒരിക്കലും അല്ല. ഞാനതെപ്പോഴും പറയും, നമ്മളെപ്പോഴും ഒരു മാറ്റം അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരാണ് വിജയിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എന്തും നമ്മളിപ്പോൾ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു ഭക്ഷണം മാത്രമേ കഴിക്കൂ അല്ലെ ഇതാണ് എന്നുള്ളത്, നാളെ ചിലപ്പം വേറൊരു ട്രെൻഡായിരിക്കും വരിക. ഇപ്പോൾ ഒരു ലാസ്റ്റ് 10 ആയിട്ട് അറബിക് ഭക്ഷണത്തോടുള്ള താല്പര്യം കൂടി. അത് നമുക്ക് അതിൻ്റെ ഒരു വ്യക്തമായ കാരണമുണ്ട് എന്തുകൊണ്ടാണ് ഈ അറബിക് ഭക്ഷണം വന്നതും. അതിൻ്റെ നല്ല വശവും ചീത്ത വശവുമുണ്ട്. തീർച്ചയായിട്ടും മലയാളികൾ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് ഒരു മിഡിൽ ഈസ്റ്റ് പേർഷ്യയിലേക്കാണ് കഴിഞ്ഞ 30 ആ 30 കൊണ്ട് ആ നാട്ടിൽ പോവുകയും ആ സംസ്കാരം അവരുടെ ഒരു ഭാഗമായിട്ട് വരികയും വലിയൊരു സമൂഹം കേരളത്തിൽ നിന്ന് പോയി വേറൊരു രാജ്യത്തിൻ്റെ കൾച്ചറുമായിട്ട് ഇഴകിച്ചേരുമ്പോൾ ആ ഭക്ഷണവും അവരുടെ ഒരു പാട്ടാണ്. അപ്പോൾ അവർ തിരിച്ചു വരുന്നൊരു സമയമാണ്. ഒരു 30 കഴിയുമ്പോൾ പലരും റിട്ടയർഡ് ചെയ്ത് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ച് വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അവരുടെ സെക്കൻഡ് തലമുറകൾ അവിടെ ജനിച്ചിട്ട് നാട്ടിലേക്ക് വരുന്ന സമയമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഭക്ഷണം ഇഷ്ടമാണ്. അത് സ്വാഭാവികമായിട്ടും ആ ഭക്ഷണം നമ്മുടെ ഒരു ഭാഗമായിട്ട് മാറിയതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു പ്രശ്നം വന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഒരു ഒരിക്കൽപ്പോലും ഇങ്ങനെ ഒരു സംഭവമില്ല. ഇവിടുത്തെ ഒരു റെഗുലർ ഇപ്പം നമ്മുടെ നാട്ടിൽ പഴഞ്ചോറ് കഴിക്കുന്ന അല്ലെങ്കിൽ പൊറോട്ടയും ബീഫും കഴിക്കുന്ന പോലെ ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും ഷവർമ മന്തി അൽഫാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള എല്ലാ ഭക്ഷണവും കഴിച്ചിട്ടൊരു പ്രശ്നമില്ലാതെ. അപ്പോൾ ആ ഒരു സ്കില്ല്, ഇതൊരു ഭക്ഷണം പുതിയൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്കില്ലുണ്ട്, ഇതെങ്ങനെ ഉണ്ടാക്കണം അതിനെക്കുറിച്ച് അറിയാത്ത എല്ലാവരും ഇതൊരു ട്രെൻഡായിട്ട് മാറിയപ്പോൾ ആർക്കും എന്തും ചെയ്യാം, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അധികമായിട്ട് വേവിച്ച ബീഫ് കറിയോ ചിക്കൻ കറിയോ ഉണ്ടാക്കി
ഉണ്ടാക്കിയ ലാഘവത്തോടുകൂടി വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു കുക്കിംഗ് പ്രോസസ്സിനെ കുറിച്ച് അതിൻ്റെ നോളജ് അറിവില്ലാതെ ഒരാളുണ്ടാക്കിയാൽ ഇതിപ്പം നാളെ ഏത് ഭക്ഷണം ഉണ്ടാക്കിയാലും പ്രശ്നം വരും. അപ്പോൾ ആ രീതിയിലുള്ളൊരു കുഴപ്പമാണ് കേരളത്തിൽ അതുണ്ടായത്. ഇത് കാരണം നമുക്ക് നാട്ടിൽ മുട്ടിമുളച്ച് ഈ ഒരു ഭക്ഷണത്തോടൊരു പ്രചാരമായപ്പം ഏതൊരാളും ഏറ്റവും ഈസി ആയിട്ട് ഓക്കെ നമുക്കതൊരു കുഴിമന്തിക്കട തുടങ്ങാം, അല്ലെങ്കിൽ ഒരു ഷവർമ ഏറ്റവും ഈസി ആയിട്ട് തട്ടുകട തുടങ്ങുന്നതിനെക്കാട്ടി എളുപ്പമാണ് ഒരു ഷവർമ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല കച്ചവടമുണ്ട്. അപ്പോൾ ആ രീതിയിൽ പക്ഷേ അതിൻ്റെ അവർക്കത് എങ്ങനെ അതിനെ ആ ഭക്ഷണം എങ്ങനെയാണ് ഈ രാജ്യത്ത് ഉണ്ടാക്കിയത്, ഇവിടെ എങ്ങനെയാണ് ആ മീറ്റിനെ പ്രോസസ്സ് ചെയ്തത്, എങ്ങനെയാണ് അതിനെ അവർ ശീതീകരിച്ച് അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് വെച്ച്, ഇതൊന്നും അറിവില്ലാതെ ചെയ്തപ്പോൾ തീർച്ചയായിട്ടും വളർന്നറബിളായിട്ടുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ അതിൻ്റെ അപകടം ഉണ്ടാവുകയും അങ്ങനൊരു രീതിയിലാണ് എത്തിയത്. തീർച്ചയായിട്ടും ഭക്ഷണത്തെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ അത് ഞാനോ നിങ്ങളോ അല്ലെ രണ്ടുപേര് തീരുമാനിക്കുന്നതല്ല. ഒരു മാസ് ആൾക്കാർക്ക് എന്താണ് ആവശ്യം അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും. ഇനി ഒരു 10 വർഷം കഴിയുമോ അല്ലെങ്കിൽ ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ അറബിക് ഫുഡും അടുത്ത് ജപ്പാനീസോ അല്ലെങ്കിൽ ചിലപ്പം മെഡിറ്റേറിയൻ അല്ലെ ഗ്രീക്ക് ഫുഡിനോട് താല്പര്യം. ഇപ്പോൾ എല്ലാവരും US കാനഡ അല്ലെങ്കിൽ UKയിലേക്കൊക്കെയാണ് മലയാളികൾ കൂടുതൽ പോകുന്നത്. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതൊരു 10 വർഷം കഴിഞ്ഞ് ആ ഒരു വലിയൊരു സമൂഹം വരുമ്പം വെസ്റ്റേൺ സ്റ്റേക്ക് മാത്രമായിരിക്കും ഇവിടുത്തെ തട്ടുകടയിൽ. പണ്ട് ഒരു കൈലിയെ മുണ്ടെടുത്തിട്ട് മാവ് വരച്ച് ദോശയും വടയൊക്കെ ഉണ്ടാക്കി അമ്മാവ് നിന്ന് ബീഫിനെ സ്റ്റേക്ക് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്ന കാഴ്ച ഉണ്ടാവാം. അതൊന്നും അത് മാർക്കറ്റ് തീരുമാനിക്കുന്നതാണ്. പക്ഷേ അതിനുള്ള ആ സ്റ്റേക്ക് ഉണ്ടാക്കാൻ ഉള്ള കഴിവ് നേടിയിട്ട് ഒരാളുണ്ടാക്കിയാലും നല്ലതാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇരട്ടിയായിരിക്കും ചിലപ്പോൾ അപകടം ഉണ്ടാവുക. കോവിഡ് കാലത്ത് ആളുകളെല്ലാം വീടിനകത്തേക്ക് ചുരുങ്ങിയപ്പോൾ ജനമനസ്സുകളിലേക്ക് പടർന്നു കയറാൻ ഷെഫിന് സാധിച്ചു. അന്ന് പറഞ്ഞു, സ്വന്തം സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ 1 മാസം 1 ലക്ഷം വെച്ചിട്ട് മാറ്റിവെക്കുന്നു പരസ്യത്തിനായിട്ട്. അങ്ങനെ 1 വർഷത്തേക്ക് 12 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. പക്ഷേ ആ കോവിഡ് അങ്ങോട്ട് നീങ്ങുമ്പോഴേക്ക് ഷെഫ് സുരേഷ് പിള്ളിക്ക് ഒരു ഹോട്ടൽ തുടങ്ങാൻ ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ ആവശ്യമില്ലാതെ വന്നു. അപ്പോൾ പറഞ്ഞു, ഞാനത് അർഹനായ ആൾക്കാർക്ക് കൈമാറും. അർഹനായ ആൾ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായി പഠനം പാതിവഴിയിൽ നിലച്ചു പോയയാൾ, മരുന്ന് വാങ്ങാൻ കാശില്ലാതെ വിഷമിക്കുന്ന പിതാവ്, അങ്ങനെ അർഹമായ ഒരു കുടുംബത്തെ കണ്ടെത്താൻ കഴിഞ്ഞോ? ഒരു അത് ശരിക്കും ഞാനത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഒരു എപ്പോഴും ഒരു ഹോട്ടൽ തുടങ്ങുമ്പോൾ ഒരു പ്രൊഫഷണൽ ഷെഫ് എന്ന നിലയിൽ വലിയ വലിയ നല്ല കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ അതിൻ്റെയൊക്കെ ഇൻറ്റേർണൽ മീറ്റിംഗ്സിലൊക്കെ എങ്ങനെയാണ് ഒരു പുതിയ ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ബഡ്ജറ്റിംഗ് ഉണ്ട്, അതൊക്കെ ഒരു വേണ്ട കാര്യമാണ്. നമ്മളെപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ പ്രാക്ടീസാണ്, അതൊക്കെ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും. ആ ഒരു പ്രാക്ടീസിലൂടെ പോകുമ്പോഴാണ് ഒരു എൻഡ് ഓഫ് ദി ഡേ അതൊരു സക്സസ് ആയിട്ട് മാറുക. വെറുതെ ഒരു കച്ചവടം ചെയ്യുന്നതിലുപരി അതിൻ്റെ ഒരു മാർക്കറ്റിംഗ്, അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ബഡ്ജറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കോസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള പല നല്ലൊരു നോളജൊക്കെ നേടിയെടുത്തു 25 വർഷത്തിനുള്ളിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ എൻ്റെ ബിസിനസ് ചെയ്തപ്പോഴും ഇതൊക്കെ ബഡ്ജറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് ചെയ്ത സമയത്ത് ഇതിനകത്ത് പബ്ലിക് എന്നാ PR മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെൻ്റ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും ചുരുങ്ങിയ പൈസയാണ് ഞാൻ ഇട്ടത്. മറ്റുള്ള ബിസിനസ്സൊക്കെ ചെയ്ത മറ്റുള്ള കമ്പനികളൊക്കെ സ്പെൻഡ് ചെയ്യുന്നതിനെക്കാട്ടിലും കുറഞ്ഞൊരു ബഡ്ജറ്റ് 1 ലാക്ക് മന്ത് എന്ന നിലയിൽ വെച്ചിരുന്നു. പക്ഷേ അതിനകത്ത് 1 രൂപ പോലും എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 1 രൂപ പോലും എടുക്കാണ്ട് തന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തതിനെ ഉദ്ദേശിച്ചതിനെക്കാട്ടിൽ നമ്മളൊരു ബഡ്ജറ്റ് PNL എന്ന് പറഞ്ഞ സംഭവമുണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ ഇത്ര ബിസിനസ് ചെയ്യണം, ഇതാണ് നമ്മുടെ ടാർഗറ്റ്, ഈ ഒരു മാസത്തിൽ ഇത്രയാണ് ചിലവ്. അപ്പോൾ അങ്ങനെ ഒരു 12 മന്ത്സിൻ്റെ ഡിപ്പെൻസ് ഓൺ തന്നെ ഓരോ മാസം ഒരു സീസണാണ്, ചിലപ്പോൾ ഏറ്റവും ലോ സീസൺ ആയിട്ടുള്ള എക്സാംസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നോമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സമയത്തെ ബിസിനസ് കുറയും. ഏറ്റവും കൂടുതൽ ഒരു ആളുകൾ കൂടുതൽ സഞ്ചരിക്കുന്ന സമയം അല്ലെങ്കിൽ ആളുകൾ കൂടുതൽ വിദേശികളൊക്കെ എത്തുന്ന സമയം, അതൊക്കെ സീസൺ അനുസരിച്ചിട്ട് ഈ ബിസിനസ്സിനൊക്കെ അപ്പ് ആൻഡ് ഡൗൺസ്. അല്ലാതെ എല്ലാ മാസവും ഒരേപോലുള്ള ബിസിനസ് കാൽക്കുലേഷൻ അല്ലല്ലോ നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട്. അങ്ങനെ ഈ 12 മന്ത്സിൻ്റെ ഇതൊക്കെ ചെയ്തപ്പം ഈ ബഡ്ജറ്റ് ചെയ്തതും ഇതൊന്നും അതിലുപരിയായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാട്ടും നല്ല രീതിയിൽ ബിസിനസ് വരികയും ഈ പറഞ്ഞ നമ്മൾ മാറ്റി വെച്ച പൈസയിൽ തൊട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഫണ്ട് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഉപയോഗിക്കണം എന്ന് കരുതിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 1-2 കേസ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കത് അനുയോജ്യമായ ആളുകൾക്ക് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലാണ് നിൽക്കുന്നത്. വന്ന വഴി ഒരിക്കലും മറക്കുന്നില്ല താങ്കൾ. അതുകൊണ്ട് തന്നെയാണ് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജോലി തന്ന ശ്യാമളേച്ചിയെ കൊണ്ടും മണിച്ചേട്ടനെ കൊണ്ടും കൊച്ചിയിൽ സംരംഭം തുടങ്ങിയപ്പം ഉദ്ഘാടനം ചെയ്യാൻ മുൻകൈ എടുത്തത്. ബാംഗ്ലൂരിലായാലും ഇപ്പോൾ ഖത്തറിൽ, ഗൾഫിൽ നോക്കുകയാണെങ്കിൽ ഖത്തറിൽ തുടങ്ങിക്കഴിഞ്ഞു. എപ്പോഴാണ് ദുബായിക്കാർക്ക് ഷെഫിൻ്റെ രുചി അറിയാൻ പറ്റുക നേരിട്ട്? ഏറ്റവും എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യം, എനിക്ക് ഏറ്റവും കൂടുതൽ ഫാൻസ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, അത് ഫാൻസ് തന്നെയാണ്, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ ദുബൈയിൽ നിന്നാണ്. ബിക്കോസ് ആ ദുബൈയിൽ കൂടുതൽ ആൾക്കാരുണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്കൊരു ഇൻസൈറ്റ്സിൽ നിന്ന് തന്നെ മനസ്സിലാവും എത്ര പേരാണ് UAE നിന്ന് വരുന്നത്, എത്ര പേരാണ് ദുബൈ സിറ്റി എന്നുള്ളത്. അപ്പോൾ പണ്ട് തൊട്ടേ എന്നെ ദുബൈയിലുള്ള ആൾക്കാരാണ് കൂടുതൽ മെസ്സേജ് എപ്പോഴും അയക്കുക, ഇവിടെ തുടങ്ങണം, എന്തെങ്കിലും തുടങ്ങണമെന്ന്. അപ്പോൾ ദുബൈയിൽ എൻ്റെ ആദ്യ റെസ്റ്റോറൻറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്താലാണ് ഇതിൻ്റെ പ്രൊജക്റ്റൊക്കെ വരികയും ഫസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വെളിയിലോട്ട് വരുമ്പോൾ. ആ ഒരു സമയത്ത് സെയിം ടൈം ദുബൈയിലും ദോഹയിലും ഉള്ള
ഓപ്പർച്യൂണിറ്റി വരുന്നു. ആ സമയത്താണ് ഈ ഒരു വേൾഡ് കപ്പ് എന്നുള്ള ഒരു പരിപാടിയും, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ദോഹയിലെ കുറച്ചുകൂടെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങിയപ്പം ഞാൻ ദോഹയിലധികം ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ദുബൈയിലെ ഒരു വലിയ പ്രൊജക്റ്റാണ്, 4 restaurants 4 brands ഒരുമിച്ച് വരികയാണ്. ഇപ്പം ഞാൻ ദുബൈയിൽ ചെയ്യുമ്പോൾ ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം, എവിടെ ചെയ്താലും നന്നായിട്ട് ചെയ്യണമെന്നാണ്. പക്ഷേ ദുബൈ ഇറ്റ്സ് സോ സ്പെഷ്യൽ, കാരണം എപ്പോൾ വന്നാലും ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പ്രവാസികൾ അങ്ങനെ ഒരു തരംതിരിവില്ല ഏതൊരു സ്ഥലത്ത്. ഞാനിപ്പോൾ ഒട്ടുമിക്ക ഈ GCC countries നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയാലും ഒരേ തരത്തിലുള്ള സ്നേഹമൊക്കെയാണ്. പക്ഷേ ദുബായ് എന്ന് പറയുന്നത് വേറൊരു വേൾഡാണ്. അവിടെ ഒരു കുറച്ചുകൂടെ എന്താ പറയുക, ആളുകളുടെ സ്നേഹം അല്ലെങ്കിൽ കൂട്ടായ്മ അത്രയും വർഷമായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഒരു പ്രൊജക്റ്റ് ഹോപ്ഫുള്ളി ഒരു 6-7 months തന്നെ വരുമെന്നാണ് പ്രതീക്ഷ. സ്വപ്നങ്ങൾ കാണാനുള്ളത് മാത്രമല്ല, അത് നിരന്തര പരിശ്രമത്തിലൂടെ നേടിയെടുക്കാനുള്ളതെന്നു താങ്കൾ പറയാറുമുണ്ട്. അത് ജീവിതത്തിലൂടെ തെളിയിച്ച വ്യക്തിയും കൂടിയാണ്. അങ്ങനെയാണ് 42 വയസ്സുവരെ ഒരു സൈക്കിൾ പോലും സ്വന്തമായിട്ട് മേടിക്കാത്ത വ്യക്തി ബെൻസ് കാർ എടുക്കുന്നു. ആ ഒരു സന്തോഷം പല വീഡിയോകളിലൂടെയും ജനങ്ങളെല്ലാം കണ്ടതാണ്. ഏറ്റവും വലിയൊരു സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹം ഇതുവരെ യാഥാർത്ഥ്യമാകാത്തത് എന്താണ്? അങ്ങനെ ഞാൻ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മാറി ഒരാളാണ്. ഞാൻ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വളർന്നു വന്ന സാഹചര്യം വെച്ചിട്ട് ഒരു വ്യക്തിക്ക് നമുക്ക് എല്ലാവരുടെയും ഒരു സ്വപ്നങ്ങളുണ്ടാവും. അതൊക്കെ പലതും ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ ഞാൻ നേടിയ ഒരാളാണ്. പേഴ്സണലി എനിക്ക് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ ഹാപ്പി ആവാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അതൊക്കെ നേടിയ ഒരാളെന്ന നിലയിൽ എനിക്കങ്ങനെ ഇനിയിപ്പോൾ ഒരു വലിയ എന്തെങ്കിലും ഒരു വലിയൊരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ഞാൻ വെക്കുന്നില്ല. ഇനി എനിക്ക് കുറച്ച് കമ്മ്യൂണിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും, ആ ഒരു ലെവലിൽ എന്തൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എന്തൊക്കെ അവരുടെ ഒരു ലൈഫിൽ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താൻ പറ്റും എന്നൊക്കെയുള്ളതാണ് എൻ്റെ സ്വപ്നങ്ങൾ. ഇപ്പം ഈ ഒരു ബിസിനസ് വരുന്നു, അല്ലെങ്കിൽ അത് വെച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നു, ആ തൊഴിലവസരങ്ങളിൽ ഈ ഒരു മേഖലയിൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷ്യ സംസ്കാരം ഇവിടുത്തെ ഒരു ഭക്ഷണം കഴിക്കുന്നവർക്ക് ഉണ്ടാക്കണമെന്നുള്ളത് ഇപ്പോൾ കുറച്ച് നാളിവിടെ കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെ ഡിസിഷൻസാണ് ഇപ്പോൾ എടുത്തത്. അത് ചിലപ്പോൾ തിരിച്ചറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ എടുത്തേക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ആഗ്രഹങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ പഠിച്ചതുമായിട്ട് ഈ 30 വർഷം നിരന്തരമായിട്ട് പല കാര്യങ്ങളും പലയിടത്തും സഞ്ചരിച്ച് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുത്ത അറിവുകളുണ്ട്. അപ്പോൾ ഇത് കൈമാറ്റം ചെയ്യപ്പെടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ലൊരു സ്കൂൾ തുടങ്ങുക, കുറേ കുട്ടികളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ പറ്റുക, പ്രൊഫഷണലി ഈ ഒരു കേരളത്തിൻ്റെ പാചകം അല്ലെങ്കിൽ കേരളത്തിൻ്റെ പാചകത്തിന് വേണ്ടിയിട്ട് നല്ലൊരു അക്കാഡമി ഉണ്ടാക്കുക. അതൊന്നും ആരും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ ഇത്രയും നല്ല നല്ല റെസിപ്പികൾ, പരമ്പരാഗതമായിട്ടുള്ള പല റെസിപ്പികളും പലരുടെയും വീടുകളിൽ നിന്നൊക്കെ അങ്ങ് അപ്രതീക്ഷമായിപ്പോയി. അപ്പോൾ അതിനൊന്നും ഡോക്യുമെൻ്റ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഇതിനെയൊക്കെ റിസർച്ച് ചെയ്ത് ഡോക്യുമെൻ്റാക്കി വരും തലമുറയ്ക്കും പഴയ അല്ലേ പുഴുക്കും അല്ലെങ്കിൽ പഴയ കാലത്തെ കുറേ റെസിപ്പികളുണ്ട്, നമ്മൾ പോലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളവർക്ക് പോലും നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെ ഓരോ 10 years കഴിയുമ്പോൾ ഇങ്ങനെ മാറി മാറി പോവുകയാണ്, പുതിയതിങ്ങനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷേ ഒറിജിനൽ ഇല്ല, ആ ഒറിജിനലൊക്കെ ഡൈലൂട്ട് ചെയ്ത വേർഷനാണ് ഓരോ പുതിയ ആൾക്കാർക്ക് കിട്ടുക. അപ്പോൾ എനിക്കത് ഇനി നമുക്ക് എന്തൊക്കെയോ ഭാഗ്യം കൊണ്ട് ഈ ഒരു ഇറയിൽ ജീവിക്കാൻ പറ്റിയോണ്ട് ഇത്രയും അറിവ് നേടാൻ പറ്റി, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടി. ഇനി ഒരു 10-15 years അല്ലെങ്കിൽ ഒരു 30 വർഷം കഴിഞ്ഞ് ജനിക്കുന്ന കുട്ടികൾക്കും ഇതൊക്കെ, മലയാളി കുട്ടികൾക്കും ഇതൊക്കെ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഷെഫിനെ കണ്ടപ്പോൾ തന്നെ ഒരു സദ്യ കഴിച്ച പ്രതീതിയായിരുന്നു എന്ന്. എനിക്ക് ഇത്രയും നേരം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അത് മൂക്കുമുട്ടെ സദ്യ കഴിച്ച ഒരു പ്രതീതിയായിട്ടാണ് തോന്നിയത്. എല്ലാ ശ്രമങ്ങൾക്കും എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പം ഈ ഒരു എഡിറ്റോറിയൽ എന്ന നിങ്ങളൊക്കെ ഇത് നേരത്തെ പറഞ്ഞു, നേരത്തെ അറിയാവുന്നതാണ്. വലിയ ഇതിലെ പ്രേക്ഷകർക്കെല്ലാം നമ്മുടെ ഒരു ആശംസകൾ, അതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാനലായിട്ടാണ് ഇത് വരുന്നത്. അപ്പം ഈ ഒരു ചാനലിലും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്കും നല്ല ആശംസകളും, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരുപാട് നല്ല സംഭവങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.